അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ വണ്ടിക്കകത്ത് നിന്നിട്ടാണ് സംസാരം. ഏത് വണ്ടിയാണെന്ന് ഊഹിക്കാൻ പറ്റുമോ? ഏകദേശം സൈഡൊക്കെ കാണുമ്പോൾ അറിയാം BM ആണെന്ന്. പക്ഷേ 3 സീരീസ് ആണോ 5 സീരീസ് ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആളുകൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഇത് 320D ആണ്. നമ്മളുടെ ആളുകൾ നല്ല രീതിയിൽ, അതായത് ഡൽഹിയിൽ നിന്നൊക്കെ നല്ല എൻക്വയറിയുള്ള BM-ൻ്റെ ഒരു വാഹനമാണ് ഈ 3 സീരീസ്, 320D. മാർക്കറ്റിൽ പൊതുവെ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പോരാത്തതിന് ഇതാണെങ്കിൽ BM-ൻ്റെ ആ ഒരു എന്താ പറയുക, തനത് കളറ്, നീല കളറ്, അത്യാവശ്യം നല്ല എൻക്വയറിയും അതുപോലെ തന്നെ നല്ല ഡിമാൻഡുമുള്ള ഒരു വാഹനം തന്നെയാണ് ഈ ഒരു 320D, ഈ ഒരു ബ്ലൂ കളറിലുള്ള വാഹനം. അപ്പോൾ ഇത് 2014 മോഡലുള്ള വാഹനമാണ്. അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. കിലോമീറ്റർ ആണെങ്കിൽ ആകെ 72,000 കിലോമീറ്റർ മാത്രമേ, 72 or 74 ആ റേഞ്ചിലെ ഓടിയിട്ടുള്ളൂ വണ്ടി. പോരെ, നമ്മളൊരു യൂസ്ഡ് കാർ, ഒരു ലക്ഷറി യൂസ്ഡ് കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നോക്കുന്ന ഘടകങ്ങൾ ഓണർഷിപ്പ്, കിലോമീറ്റർ, അതുപോലെ തന്നെ വണ്ടിയുടെ ക്വാളിറ്റി, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടു കേട്ടോ, ഇത് ലക്ഷറി ലൈനാണ്, ടോപ്പ് എൻഡ് മോഡലാണ്. സൺറൂഫൊക്കെ വരുന്ന, അതുപോലെ തന്നെ അലോയ്സിനൊക്കെ ആ ഒരു ഡിസൈനൊക്കെ ചേഞ്ച് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ലക്ഷറി ലൈനിൽ വരുന്ന 320D ആണ്. പിന്നെ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ ടാൻ കളറിലുള്ള ആ ഒരു സീറ്റ്, അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലുള്ള ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തെ പറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ഫിനിഷിംഗിൽ തന്നെയാണ് വാഹനം. ഇപ്പോഴുള്ള ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഈ ഒരു വാഹനം. ഒരു പുതിയ വാഹനം എടുക്കുന്ന ആ ഒരു ഫീൽ എന്തായാലും ഉണ്ട്. പിന്നെ ബാക്കത്ത് സീറ്റും കൂടി നമുക്ക് നോക്കാം. വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും സീറ്റിൻ്റെ മുകളിലില്ല. ഇപ്പോൾ ഉള്ളിൽ വെളിച്ചക്കുറവായതുകൊണ്ട് എത്രത്തോളം നിങ്ങൾ വിസിബിൾ ആവുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നാലും ഏതായാലും ഞാൻ കാണുന്ന ഒരു കാഴ്ചയിൽ പറയുകയാണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ടയറിനെ പറ്റി നോക്കുകയാണെങ്കിൽ യോക്കോഹാമയുടെ 95% ടയർ പറയട്ടത്, നല്ലൊരു കിടിലൻ ടയർ തന്നെയാണ്. 95% ഉണ്ട്, 17-inch വരുന്നത് ഫ്രണ്ടത്തെ ടയറും. അതുപോലെ തന്നെ നമുക്കൊരു 90-95% എന്തായാലും ഈ ഒരു ടയറും പറയാൻ പറ്റും കേട്ടോ. ബോഡി വൈസ് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, അതല്ലാതെ വേറെ മേജർ ഡെൻറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഈ ഒരു വാഹനത്തിൻ്റെ മുകളിലില്ല. ഈ ഒരു ടയറ് ഇത് നമുക്കൊരു 80-85% ഈ ഒരു ടയറും പറയാം. യെസ്, ഈ ടയറും ഒരു 80% ടയർ ഇത് നമുക്ക് പറയാം. അപ്പോൾ അത്യാവശ്യം നല്ല ടയർ ക്വാളിറ്റിയിലുള്ള ഒരു 2014 320D ആണ് ഈ ഒരു കിടക്കുന്നത്. ടയർ മാത്രമല്ല കേട്ടോ വണ്ടിക്ക്, വണ്ടിക്കകത്ത് എൻജിൻ പരമായ കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മളൊരു ലോ കിലോമീറ്റർ വണ്ടി ആയതുകൊണ്ട് തന്നെ എൻജിനൊന്നും കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു വാഹനം ഡൽഹി രജിസ്ട്രേഷനിലുള്ള വണ്ടിയാട്ടോ, DL2 CAT CAT ആ ഒരു ഡൽഹി രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബോണറ്റും തുറന്നു നോക്കിയാലോ എന്താ സ്ഥിതി എന്നുള്ളത്. ഇപ്പോൾ ഡൽഹിയിൽ നല്ല ചൂട് കാര്യം, ഓഹ്, നല്ല പൊടിക്കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബോണറ്റ് തുറക്കണത് ലിവർ 2 പ്രാവശ്യം വലിക്കണം. യെസ്, പിന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങ് പോകുന്നത്, വേറെ വേറെ ലിവറോ കാര്യങ്ങളൊന്നുമില്ല. യെസ്, നല്ല അടിപൊളി കിടിലൻ എൻജിൻ റൂം, കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും വേറെ വർക്കൊന്നും എടുത്തായിട്ട് കാണുന്നില്ല. രണ്ട് ഭാഗവും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പഞ്ചിങ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സീലൻ്റൊക്കെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ലക്ഷറി വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബോണറ്റൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ. എന്തായാലും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഇൻറ്റീരിയറാണ് ഇപ്പം നിലവിൽ, സോറി, ഒരു എൻജിൻ റൂമാണ് ഇപ്പോൾ വാഹനത്തിൽ നിലവിലുള്ളത്. വേറെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്തേക്കാം. അപ്പോൾ അതിന് മുന്നേ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട വില ഒക്കെ പറയാണ്. 2014 മോഡലുള്ള 320D ആണ്, സിംഗിൾ ഓണർഷിപ്പാണ്, 75,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിലുള്ള ബ്ലൂ കളറിലുള്ള ഡൽഹി രജിസ്ട്രേഷനിലുള്ള വാഹനമാണിത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 10,75,000 ആണ്. അപ്പോൾ ആ ഒരു റേറ്റിനകത്ത് നമുക്ക് NOC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. 10,75,000-നകത്ത് നല്ല എന്താ പറയുക, 2014 320 പുതിയ ഷേപ്പിലുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഇനി വേറെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഇൻഷുറൻസ് അതുപോലെ തന്നെ RC ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്യാം. ജെന്യൂൻ ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട്, പുതിയൊരു ഷോറൂമുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു, ബൈ.